ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാത്ത ഒരു സൈസ് ഹംകേള. നേരെ മറിച്ച് കുഞ്ഞാമിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഏതൊരാള് വന്ന് എന്ത് സംഗതി കുഞ്ഞാമി താത്താനോട് ആവശ്യപ്പെട്ടാലും പിന്നെ വാന്ന് പറയില്ല. അപ്പ കൊടുക്കും. എന്താ അപ്പ കൊടുക്കും? എടാ അടുത്ത വരിയിൽ കഞ്ഞിച്ചിട്ടില്ല എന്നറിഞ്ഞു അറിഞ്ഞു കുടിക്കാൻ എടുത്തു വെച്ച കഞ്ഞിയാണെങ്കിലും അച്ഛയിലും വൃത്തിയാരും എടുത്തു കൊടുക്കും. കൊടുക്കും. അടുത്ത വരിയിൽ വിറകില്ല എന്നറിഞ്ഞു അറിഞ്ഞു രണ്ടു ഉള്ളി വിറക് കൊടുത്ത് സഹായിക്കും. അടുത്ത വരക്കാരൻ കുട്ടിനെ ആശുപത്രിയിൽ കൊണ്ടാവാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കണെന്ന് അറിഞ്ഞാൽ പത്തോ അമ്പതോ കൊടുത്ത് സഹായിക്കും. ഹവർക്കെട്ടുള്ള കാലഘട്ടല്ലേ. ഹവർക്കെട്ടായ സമയത്ത് ഏതെങ്കിലും ചെറുപ്പക്കാരോ വയസ്സന്മാരോ മൂത്തിയാരോ അമ്മരത്തിൽ കൂടി ഇങ്ങനെ തട്ടി തടഞ്ഞ് വെളിച്ചല്ലാതെ പോണ് കണ്ടാ മതി. വിളിച്ചു വരുത്തി കൊടുക്കും ഒച്ച കേട്ടാൽ. എന്താ ചൂട്ടോ മെഴുകിതിരിയോ കൊടുക്കും എന്നാണ് വെളിച്ചത്തിന്. എന്റെ വാര്യോ എന്റെ വാര്യോ അല്ലല്ലോ ജനങ്ങൾക്ക് കണ്ണു കാണണ്ട് നടന്നു പോണെങ്കിൽ അത് വേണം. അപ്പൊ അത്രക്കും നല്ലൊരു സ്വഭാവമാണ് നമ്മളെ കുഞ്ഞാമിന്റെ സ്വഭാവം. സ്വഭാവം കുഞ്ഞാമിന്റെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞു കേട്ടു. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. എന്താണ് എന്താണ് 60 വയസ്സായ ഈ ഹംകിനെ ആരാണ് പഞ്ചാരി അടിക്കണേ എന്നാണ് എന്റെ പ്രശ്നം. എടാ വയസ്സ് 60 നോ പ്രോബ്ലം. അതായത് പ്രശ്നമില്ല. വയസ്സ് 60 അയക്കണെങ്കിലും കൂടി കുഞ്ഞാമി താത്താന്റെ ആ സംഗതി ഉണ്ടല്ലോ, ആ സംഗതി, ആ ബാല്യം, ബാല്യം അതിങ്ങനെ സ്റ്റഡി പോസ്റ്റിൽ നിൽക്കുക. കാരണം ഞാൻ പറയണതിന് മുമ്പ് ഇങ്ങോട്ട് മുറത്ത് കേറി കൊത്തിയാലോ. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുട്ടികളില്ലാത്തൊരു സൈസാണ്, നമ്മളെ കുഞ്ഞാമ്മിക്കൊരു കണ്ണ് പീസാണ്. ഒരു കണ്ണുമില്ലേ? എടാ ഒരു കണ്ണും പീസ നമ്മളെ വാരി തന്നെ. നമുക്ക് രണ്ട് കണ്ണും പോക്കാണ്. കുഞ്ഞാമിക്കൊരു കണ്ണ് പീസ. എങ്കിലും കുഞ്ഞാമിനെ കുറ്റം പറയാൻ മാത്രം നമ്മളില്ലെങ്കിലും പറയാ, കുട്ടികളില്ലാത്തൊരു സൈസാണെന്ന് പറഞ്ഞ മുത്തിയാര് മച്ചിയാണ്. ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇല്ല, ഏറെ ആണുങ്ങളും ഈ കാലത്തിലിടക്ക് കുഞ്ഞാമി താത്താനൊന്ന് പ്രസവിപ്പിച്ച് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സംഗതി നടന്നിട്ടില്ല. അതുകൊണ്ടാണ് കുഞ്ഞാമി താത്താക്ക് വയസ്സ് 60 അയക്കണമെങ്കിലും കൂടി പ്രശ്നമല്ല എന്ന് പറയാൻ കാരണം. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുട്ടികളില്ലാത്തൊരു സൈസാണ്, ഞങ്ങളെ കുഞ്ഞാമിക്കൊരു കണ്ണ് പീസാണ്. ഉണ്ട് ഒരു കാലിനൽപ്പം വന്ന് വന്ന് ഇല്ല അവൾ തിരുപന്ത്. പന്തുല്ല എന്ന് പറഞ്ഞാ വയസ്സ് 60 പന്തൊക്കെ വന്ന് മടങ്ങിപ്പോയി. മനസ്സിലായ ഉണ്ട് ഒരു കാലിനൽപ്പം വന്ന് ഇല്ല അവൾ തിരുപന്ത്. എങ്കിലും കുഞ്ഞാമ്മിക്ക് റങ്കി വരുത്തുണ്ട് ആരോട്? എന്നോട്, എന്റെ വാപ്പാനോട്. ആ കുഞ്ഞിപ്പോക്കരക്കാനോട്. എന്താ കാരണം എന്നറിയാൻ? എന്താണ് കുഞ്ഞിപ്പോക്കരാക്കാന്റെ ബ്യൂട്ടി? ആ സൈസ ബ്യൂട്ടി, ബ്യൂട്ടി എന്ന് പറഞ്ഞ ഭംഗി. കുഞ്ഞിപ്പോക്കരാക്ക വയസ്സനാണെങ്കിലും കൂടി വളഞ്ഞിട്ടില്ല. അതായത് മൂപ്പര് വളഞ്ഞിട്ടില്ല. മൂപ്പര് വളഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാ മൂപ്പര് രാസവളം തന്നിട്ടില്ല. രാസവളം? ആ അപ്പൊ നമ്മളൊക്കെ രാസവളം. എടാ നമ്മളൊക്കെ രാസവളത്തിന്റെ യഥാർത്ഥ മക്കളല്ലേ. നമ്മളൊക്കെ വയറ്റിക്ക് ദിനം പ്രതി രാസവളല്ലേ വന്നുകൊണ്ടിരിക്കണേ. അല്ലല്ല, നമ്മളൊക്കെ ചോറ് ആൻഡ് കഞ്ഞി ആൻഡ് ബിരിയാണി. ആ ചോറ് ആൻഡ് കഞ്ഞി ആൻഡ് ബിരിയാണി ഒക്കെ തിന്നുമ്പോ തന്നെ ആ രാസവളം വയറ്റിലെത്തല്. എങ്ങനെയാണ്? അപ്പൊ ഈ റേഡിയോനൊന്നും തുറക്കല്ലേ. റേഡിയോ തുറന്ന ഉടനെ കേക്ക ആന ചീർന്ന മാതിരി ഒരു ശബ്ദം, അതിന്റെ പുറകിലൊരു പരസ്യം. വിളവ് സമൃദ്ധമാക്കാൻ പാറ്റംപോസ് 20-20. ലാഭം കൂടുതൽ നേടാൻ പാറ്റംപോസ് 20-20. എല്ലാ കർഷകരും കൂടുതൽ വിശ്വസിക്കുന്ന വളം പാറ്റംപോസ് 20-20. ഇതിന്റെ പുറത്ത് രാവിലെ 7:25 വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു പരസ്യം. മുഞ്ഞ തണ്ടു തുരപ്പൻ പുഴു നെല്ലിന്റെ രണ്ട് പ്രധാന ശത്രുക്കൾ രണ്ടിനെയും നശിപ്പിക്കുന്നു, നെല്ലിനെ രക്ഷിക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു. നുവാക്രോൺ, നുവാക്രോൺ. ഇതൊക്കെ അല്ലേ നമ്മളെ വയറ്റില് ദിനം പ്രതി എത്തണതാണ്. അപ്പോ നട്ടെന്നൊരു രാസവളം, നേരെ പിറ്റിയെന്നൊരു രാസവളം, മൂന്നീസം കഴിഞ്ഞാ മുക്കൂട്ട് രാസവളം, കൊയ്യാൻ നേരത്തെ ഒരു കോംപ്ലക്സ് വളം, കോംപ്ലക്സ് വളം, ഇതൊക്കെ കൂടി ആവുമ്പോഴേക്കെ നെല്ല് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ വിത്ത് ആ സൈസാണ്. അശ്വതി, മാലതി, ജ്യോതി, അന്നപൂർണ, കൾച്ചർ, ത്രിവേണി എന്ന് വേണ്ട പേര് പറയാൻ കിട്ടാത്ത പല വിത്തുകളും ഇന്നുണ്ട്. കുഞ്ഞിപ്പോക്കിരാക്കാന്റെ കാലത്താണെങ്കിലും ആണെങ്കിലും കുട്ടൻ, തൊണ്ണൂറാൻ, ഓണാട്ടൻ, ആമങ്കാരി, തവളക്കണ്ണൻ,
ആര്യൻ ഇതൊക്കെയാണ് ആ കാലത്ത്. ഇന്ന് ആര്യൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോദിച്ചു എവിടെയാ കളിക്കണേ, കാരണം ആര്യൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ന്. പണ്ടൊക്കെ നെല്ലിയിരുന്നത് മനസ്സിലായ. അപ്പോ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ കാലത്ത് ഈ കൃത്രിമ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞിപ്പോക്കിരാക്ക വയസ്സനാണെങ്കിലും കൂടി ആള് സ്റ്റഡിയിലാണെന്നാ പറയുന്നത്. വയസ്സാണെങ്കിലും കുഞ്ഞിപ്പോക്കെടുക്ക വളഞ്ഞിട്ടില്ല നല്ല മിടുമിടുക്ക. വയസ്സാണെങ്കിലും കുഞ്ഞിപ്പോക്കെടുക്ക വളഞ്ഞിട്ടില്ല നല്ല മിടുമിടുക്ക. വെള്ളി ചുരുൾ തലമുടി റെഡിക്കാം ഇല്ലി പിരിമീശയും സ്റ്റടിക്കാം. പിന്നെ പല്ലില്ലയെങ്കിലും തന്നെ പറയാനദ്രേപം പൊന്നെ. പത്തിറാസി കുറയ തൊരത്ത കുഞ്ഞിപ്പോക്കെടുക്ക കോട്ടയ വന്നൊരു കുഞ്ഞിപ്പോക്കരയോടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമിത്താത്തേക്ക് പ്രേമം മോത്തേ അലറിയൊരു പ്രേമം മോത്തേ. സംഗതി ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കൂടി നമ്മളെ കുഞ്ഞിപ്പോക്കരുക്കാക്ക് നാട്ടിൽ തന്നെ അടങ്ങി നിന്ന് ഒരു കല്യാണമൊക്കെ ചെയ്ത് ഗവൺമെന്റ് പറഞ്ഞ കണക്കിന് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയി ഒരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ല കൊടുത്തിട്ടില്ല. കാരണം അയാൾ മരിച്ചുപോയ മരിച്ചുപോയതുകൊണ്ടല്ല. മൂപ്പരൊരു സഞ്ചാരിയാണ്. സഞ്ചാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വീടുണ്ട് പിന്നെ സിനിമയുണ്ട്. എടാ സഞ്ചാരി സഞ്ചാരി എന്ന് പറഞ്ഞാൽ വേൾഡ് സർക്യൂട്ട് മാൻ എന്ന് പറയും ഇംഗ്ലീഷ്. മലയാളത്തിലോ? മലയാളത്തിൽ എന്താന്ന് ചോദിച്ചാല് ലോക സർക്കിറ്റുകാരൻ. മൂപ്പരി കരിങ്കല്ലിന്റെ പണിയേറ്റ് പല ഭാഗത്തേക്കും ഇങ്ങനെ സർക്കിറ്റ് അടിച്ച് പോവുകയാണ്. അതുകൊണ്ട് മൂപ്പര് കോട്ടയത്ത് സ്വന്തം നാട്ടിൽ അധികം അടങ്ങി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂപ്പര് അധികം കല്യാണമൊന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. കുഞ്ഞിപ്പോക്കിരിക്കാനെ പറ്റി പറഞ്ഞു കേട്ടില്ലേ? പല നാടുകറങ്ങിയും മനമടുത്ത് പതിനാല് പെണ്ണ് കെട്ടി മൊഴി കൊടുത്ത്. പതിനാല് പെണ്ണ്? ആ പതിനാല് പെണ്ണിട്ടുള്ള സൗകര്യം ആ സാധുവിന് കിട്ടിയിട്ടുള്ളു നാട്ടിൽ അടങ്ങിക്കാത്തോണ്ട്. ഇനി മൂപ്പരി നാട്ടിൽ അടങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിലേറെയൊക്കെ കെട്ടും. മനസ്സിലായ? എന്നാ നമ്മളെ കുഞ്ഞാമിത്താത്ത ഈ കാര്യത്തിൽ വലിയൊരു മോശമല്ല. ഇല്ല പതിരല്ല കുഞ്ഞാമിനാക്കുമ്പത്ത് പതിമൂന്നുമാരനായിതിനോടത്ത്. കുഞ്ഞാമിത്താത്താക്ക് പോക്കരിക്കാനം കിട്ടുകയാണെങ്കിൽ പതിമൂന്നാമത്തെ വരനാണെന്നാ പറഞ്ഞത്. അതെന്താ പറഞ്ഞത്? പല നാട് കറങ്ങിയും വനമടുത്ത് പതിനാല് പെണ്ണ് കെട്ടി മൊഴി കൊടുത്ത്. പതിരല്ല കുഞ്ഞാമിന കുമ്പത്ത് പതിമൂന്നുമാരനൊടുത്ത്. പോരെ ഇനി എന്ത് വേണം വേറെ? എന്താണിഹാലും അല്ലാത്ത ദുനിയാവിൽ ഇല്ലാത്ത കഥയത് കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞിപ്പോക്കരയോടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമിത്താത്തേക്ക് പ്രേമം മോത്ത് അചെറിയൊരു പ്രേമം മോത്ത്. കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞിപ്പോക്കരയോടെ നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമിത്താത്തേക്ക് പ്രേമം മോത്ത് അലറിയൊരു പ്രേമം മോത്തേ.